കട്ടലംഘനം നടത്തി ബാങ്കിൽ പോയ സംഭവത്തിൽ ഇപ്പോൾ മന്ത്രി ഇ പി ജയരാജന്റെ ഭാര്യ ഇ കെ ഇന്ദ്രയുടെ വിശദീകരണം വന്നിട്ടുണ്ട്. വ്യക്തിപരമായ ആവശ്യത്തിനാണ് പോയത്. തെറ്റായ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറയുകയാണ്. ഈ വാർത്തയുടെ ഈ വിശദീകരണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അജീഷ് തരും. അജീഷ്, വ്യക്തിപരമായ ആവശ്യത്തിനാണ് പോയത് എന്ന് മന്ത്രിയുടെ ഭാര്യ പറയുന്നു. അതേസമയം കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പോകാൻ മാത്രം ധൃതി എന്തുണ്ടായിരുന്നു? കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചോ? ഈ കാര്യങ്ങളിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്? കഴിഞ്ഞ ആദ്യം ഈ ധനമന്ത്രി തോമസ് ഐസക്കിനെ കോവിഡ് സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം മന്ത്രി ഇ പി ജയരാജൻ നിരീക്ഷണത്തിൽ പോകുന്നത്. ഇ പി ജയരാജന്റെ സെക്കൻഡറി കോൺടാക്ട് ആയി വരുന്ന ആളാണ് ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിര. ഇത് സംബന്ധിച്ച് ഇവർ രണ്ടുപേരും നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. 10-ാം തീയതി, കഴിഞ്ഞ വ്യാഴാഴ്ച 10-ാം തീയതിയാണ് ഇവർ കോവിഡിന്റെ പരിശോധന നടത്തിയത്. ഈ പരിശോധന നടത്തിയതിന് ശേഷം ഉച്ചയ്ക്കാണ് ഇവർ കണ്ണൂർ ജില്ലാ ബാങ്കിന്റെ കണ്ണൂർ ശാഖയിലെത്തി ഈ ലോക്കർ തുറക്കുന്നത്. എന്തായാലും ഈ ഇതേ സംബന്ധിച്ച് പി കെ ഇന്ദിരയോട് ചോദിച്ചപ്പോൾ അവർ ക്വാറന്റൈൻ അല്ലായിരുന്നു എന്നാണ് അവർ തരുന്നത്. കാരണം മന്ത്രി മാത്രമായിരുന്നു നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പറയുന്നത് സെക്കൻഡറി കോൺടാക്ട് ആയിരുന്നാൽ പോലും നിരീക്ഷണത്തിൽ കഴിയണമെന്നാണ്. എന്തായാലും ഈ ബാങ്കിലെത്തിയ കാര്യം ഈ ബാങ്കിലെ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഇവിടുത്തെ സി സി ടി വിയിൽ ഇവിടെ വന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും വ്യക്തമാണ്. ഈ ബാങ്കിന്റെ മുൻ സീനിയർ മാനേജർ കൂടിയാണ് ഈ പി കെ ഇന്ദിര. ഈ ബാങ്കിലെ നേരത്തെ ഒരു 4 ലോക്കറുകളുടെ താക്കോൽ ഏറെ കാലമായി കാണാതായത് സംബന്ധിച്ച് ഒരു ദുരൂഹതമുണ്ട്. ഇത് സംബന്ധിച്ച് ഇവിടുത്തെ ബാങ്ക് മാനേജർ ജനറൽ മാനേജർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല. അജീഷ്, ഈ ലോക്കറുകളെ കുറിച്ച് കൂടുതൽ അറിയാമോ? കാണാതായ ലോക്കറുകൾ ആരുടെയാണ്? താക്കോൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അത് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? അതിന്റെ പ്രസക്തി എന്താണ്? അതായത് ഈ മാസങ്ങൾക്ക് മുന്നെയാണ് ഈ ബാങ്കിന്റെ ഈ 4 ലോക്കർ, ഈ ലോക്കർ ആരുടെയാണെന്നുള്ള സംബന്ധിച്ച് വിവരങ്ങളൊന്നും ബാങ്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് അന്വേഷണം ഏതെങ്കിലും കൃത്യമായ അന്വേഷണ ഏജൻസികൾക്ക് മാത്രമേ ഈ വിവരങ്ങൾ കൊടുക്കൂവെന്നാണ് അവർ പറയുന്നത്. ഈ ജയരാജന്റെ ഭാര്യ ഈ ലോക്കർ തുറന്നു എന്നത് ഉറപ്പാണ്. ഈ കൂടെ മാനേജർ ഉണ്ടായിരുന്നു. ഈ മാനേജർ അടക്കം ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. പക്ഷേ എന്താണ് അവിടുന്ന് എടുത്തതെന്ന തരത്തിൽ പുറത്തു നമുക്ക് വിവരങ്ങൾ ലഭ്യമല്ല. ഈ ലോക്കറുകൾ ആരുടെയെന്ന് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ ഈ ഇതിന്റെ താക്കോല് കളഞ്ഞു പോയെ സംബന്ധിച്ചും അതേപോലെ തന്നെ നിയമപരമായി ഈ ലോക്കർ ഓപ്പൺ ചെയ്ത് പുതിയ താക്കോൽ നിർമ്മിക്കണമെന്നുള്ള നിയമം ഇതുവരെ ബാങ്ക് നടപ്പിലാക്കാത്തത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ